അനു ചേരുന്നു. അനു, ജഡ്ജി കോടതിയിലെത്തി എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ. കുമാർ, തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി കെ സുനിൽകുമാർ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തിയത് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിധിപ്രസ്താവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുമ്പ് ഈ കേസിലെ പ്രതികളായിട്ടുള്ള ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കോടതിയിൽ എത്തിയിട്ടുണ്ട്. 28 വർഷം 9 മാസവും മുമ്പ് നടന്ന സിസ്റ്റർ അഭയ കൊലക്കേസിലെ വിധിപ്രസ്താവം ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഇത്രയും വർഷം നീണ്ടുനിന്ന ഒരു കേസ് കേരളത്തിൽ തന്നെ അപൂർവമാണ്. ഈ കേസിൻ്റെ വിചാരണ വിധിപ്രസ്താവമാണ് അല്പസമയം മുമ്പ് ഈ സി ബി ഐ കോടതിയിൽ ഉണ്ടാവുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരമാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ കേസ് ആദ്യമായി ഈ കേസ് തന്നെ വിളിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സഭയുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഈ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിസ്റ്റർ സെഫിയെ കൂടാതെ തന്നെ 3 സിസ്റ്റർമാരും ഇപ്പോൾ ഈ കോടതി വളപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ കോടതിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കാരണം മാധ്യമപ്രവർത്തകർക്ക് കോടതിക്കുള്ളിൽ പ്രവേശനമില്ല, പുറത്താണ് നമ്മൾ ഈ കാത്തു നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപി. യെസ്, ഏതായാലും അനു, നമ്മൾ ദൃശ്യങ്ങൾ അതിലേക്കാണ് പോകുന്നത്. അനു പറഞ്ഞതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അത് പ്രതികളാവട്ടെ, സി ബി ഐ അഭിഭാഷകരാവട്ടെ, പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ, എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അവർ നിൽക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്, ഇനി ചേംബറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അനു, അതായത് ഇനിയൊരു 15 മിനിറ്റ് കൂടി, അപ്പോൾ 11 മണിയോടുകൂടിയാണോ കോടതി നടപടികൾ ആരംഭിക്കുക? അത് ആദ്യത്തെ കേസായിട്ട് ഇതെടുക്കുക, എന്നിട്ട് വിധിപ്രസ്താവം നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാവുന്നതനുസരിച്ച്, അനുവിന് മനസ്സിലാവുന്നതനുസരിച്ച് പിന്നെ ആദ്യ കേസായിട്ടിട്ട് വിധിപ്രസ്താവം വായിക്കുകയാവോ ചെയ്യാം? എന്താണ് കോടതി എന്നുള്ള വിവരങ്ങൾ? അനുവിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്ന ഏതായാലും പ്രതികൾ കോടതിയിലെത്തിയിട്ടുണ്ട്. അഭിഭാഷകരും സി പി ഐ സംഘവും കോടതിയിലെത്തിയിട്ടുണ്ട്. ജഡ്ജി കോടതിയിലെത്തിയിട്ടുണ്ട്. ഇനി 11 മണിയോടുകൂടിയാണ് കോടതി കൂടുക. അപ്പോഴാണ് ആദ്യത്തെ കേസായി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഇന്ന് തന്നെ വിധി ഉണ്ടാവുമെന്നാണ് കരുതുന്നതും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ വരും മിനിറ്റുകൾ വളരെ നിർണായക കൂടിയാണ്. കാരണം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളം ചർച്ച ചെയ്യുന്നൊരു കേസ്, കേരള മനസാക്ഷിയെ പല രീതിയിൽ ദുരൂഹമായ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയ കേസ്, സ്വാധീനത്തിൻ്റെ ഒരുപാട് കണ്ണികൾ തുറന്നു പറച്ചിലുകൾ ഉണ്ടായ ഒരു കേസ്, ഇടപെടലുകളുടെ ഒരുപാട് തുറന്നു പറച്ചിലുകൾ ഉണ്ടായ കേസ്, ഒരുപാട് പേരുടെ കണ്ണീര് കണ്ട കേസ്, അതിന് അപ്പുറം അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളവർ ചിലവരുടെ മരണങ്ങൾ, അത് വേറെ ദുരൂഹമായ കേസ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസായി അഭയ കേസ് മാറിയിരുന്നു. നിരവധി തവണ കേസ് തേച്ചു മായ്ച്ചു കളയാനോ ഇല്ലാതാക്കാനോ മറ്റു രീതിയിലുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായപ്പോഴും മുന്നോട്ട് പോയൊരു കേസ്, വിചാരണഘട്ടം വരെ എത്തിയ കേസ്, അതിൻ്റെ വിധിയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ പല ശ്രമങ്ങളെ അതിജീവിച്ച് വിചാരണഘട്ടം പൂർത്തിയാക്കി, വിചാരണയിൽ തന്നെ നിരവധി വെല്ലുവിളികൾ, പ്രോസിക്യൂഷൻ നിസ്സഹാരായി നിൽക്കുന്ന അവസ്ഥ, കേരളത്തിൽ നിന്നും കേസ് മാറ്റണോ എന്ന് കോടതി തന്നെ ചോദിക്കുന്ന അവസ്ഥ, അത്തരത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടൊരു കേസ് കൂടിയാണിത്. അന്വേഷണ സംഘത്തിനെതിരെ, ആദ്യത്തെ അന്വേഷണ സംഘത്തിനെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വന്ന ആരോപണങ്ങൾ കൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ വലിയ വിവാദവും ചർച്ചയുമായിരുന്നു. അതിനുശേഷം ആ ഉദ്യോഗസ്ഥന് സംഭവിച്ച കാര്യങ്ങൾ, രണ്ടാമത് വന്ന സി ബി ഐ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു സി ബി ഐ ഉദ്യോഗസ്ഥൻ എന്നെ നിർബന്ധിക്കുന്നു, എൻ്റെ മുകളിൽ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജിവെക്കുകയും വാർത്താസമ്മേളനം നടത്തുകയും ചെയ്ത അപൂർവതയിൽ അപൂർവമായ സംഭവം. അങ്ങനെ മലയാളിക്ക് സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അത്ഭുതം തോന്നിയ, ഒരുപക്ഷെ അന്വേഷണ സംഘങ്ങളിൽ തന്നെ അവിശ്വാസം തോന്നിയ, ആ ഒരു ഘട്ടത്തിലെല്ലാം കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കോടതിയിൽ പൂർണ്ണ വിശ്വാസം തോന്നിയ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഏതായാലും അനു വിവരങ്ങളുമായി ചേരുന്നു. അനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവസാന മിനിറ്റുകളാണ്. ഏതായാലും ഒരു 10-12 മിനിറ്റോടുകൂടി വിധി പ്രസ്താവം ഇന്ന് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 11 മണിയോടുകൂടി തന്നെ ഉണ്ടാവും. ഇപ്പോൾ മുൻ എസ് പി ശ്രീ സുഭാഷ് വാസു ഈ ഘട്ടത്തിൽ നമ്മളോട് ചേരുന്നു. സർ, ഏതായാലും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സാധ്യതകൾ പറഞ്ഞിരിക്കാനോ എന്നാലും പ്രതീക്ഷകൾ പറഞ്ഞിരിക്കാനോ, ഏതായാലും ഈ ഒരു മിനിറ്റ് ബാക്കിയുള്ള മിനിറ്റുകൾ സർ കേൾക്കാമോ? ഇപ്പോൾ
അദ്ദേഹം സ്കൈപ്പിലാണ്, ചില ശബ്ദ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നും കൂടി പോവാം. പ്രതികളായ തോമസ് കോട്ടൂരെത്തി, പ്രതികൾ രണ്ടുപേരും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണുകയും ചെയ്യുന്നു. CBI സംഘം എത്തി, അഭിഭാഷകരെത്തിയിട്ടുണ്ട്, ജഡ്ജിയും എത്തിയിട്ടുണ്ട്. അനു കൂടി ചേരുന്നു. അനു, ഇനി നമ്മൾ സൂചിപ്പിച്ചതനുസരിച്ച് കോടതി തുടങ്ങാൻ 10 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ഗോപി, 10 മിനിറ്റിനകം കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്പ ജഡ്ജി ചേംബറിൽ എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ കേസ് വിളിക്കും, അതിനുശേഷമാകും വിധിപ്രസ്താവം ഉണ്ടാവുക. ഒന്നുകിൽ ഈ കേസിൻ്റെ അന്തിമ വിധി ഇന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഒരു വിശദമല്ലെങ്കിൽ സ്ഥിരീകരണം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഏതായിരുന്നാലും പ്രതികൾ ഉൾപ്പെടെയുള്ളവർ ഈ കോടതിയിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ, ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ നന്ദകുമാരൻ നായർ അദ്ദേഹം ഇവിടെയില്ല, അദ്ദേഹം ബോംബെയിലാണ്. മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, CBIയുടെ ഉദ്യോഗസ്ഥർ, മാത്രമല്ല CBIയുടെ പ്രോസിക്യൂട്ടർ നവാസ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായ 28 വർഷവും 9 മാസവും നീണ്ട അഭയാക്കുന്ന നിർണായക നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. വിധി വരാൻ ഇനിയൊരു, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കോടതി കൂടിയാലായത്തെ കേസ് എന്നാണല്ലോ അനു പറഞ്ഞത്. അങ്ങനെ ചില 10 മിനിറ്റ് കൂടി തയ്യാറായിരിക്കാം. വളരെ പെട്ടെന്ന് ഒരു ഇടവേള പോയി തിരിച്ചു വരാം.